ഹായ്, പ്രസിദ്ധ ഐറിഷ് കവിയായ ഷീമസ് ഹീനി സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഹീനി 1995 നടത്തിയ പ്രസിദ്ധമായ പ്രസംഗം ക്രെഡിറ്റിംഗ് പോയിട്രി. വെൽ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് എ ബ്രീഫ് ഇൻട്രോ. ഷീമസ് ഹീനി ഈസ് ആൻ അക്ലെയിംഡ് ഐറിഷ് പോയറ്റ് ആൻഡ് നോബൽ ലോറിയേറ്റ്. ഷീമസ് ഹീനി പ്രശസ്തനായ ഒരു ഐറിഷ് കവിയും നോബൽ സമ്മാന ജേതാവുമാണ്. ഹി ഈസ് ഫേമസ് ഫോർ ഹിസ് പ്രൊഫൗണ്ട് ആൻഡ് ഇവോക്കേറ്റീവ് വേഴ്സ്. അഗാധമായ സ്മരണകൾ ഉണർത്തുന്ന കവിതകൾക്ക് പ്രസിദ്ധനാണ് അദ്ദേഹം. ഹി എക്സ്പ്ലോർഡ് തീംസ് ഓഫ് റൂറൽ ലൈഫ്, ഹിസ്റ്ററി ആൻഡ് ഐഡൻറ്റിറ്റി. ഗ്രാമീണ ജീവിതം, ചരിത്രം, സ്വത്വം എന്നീ പ്രമേയങ്ങൾ തൻ്റെ കവിതകളിലൂടെ അവതരിപ്പിക്കുവാൻ അദ്ദേഹം വളരെ പരിശ്രമിച്ചു. ഹീനീസ് പോയിട്രി ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ദി ഐറിഷ് ലാൻഡ്സ്കേപ്പ് ആൻഡ് എക്സ്പീരിയൻസ്. അയർലൻഡിൻ്റെ ഭൂപ്രകൃതിയിലും അനുഭവങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതാണ് ഹീനിയുടെ കവിത. ഇറ്റ് റിഫ്ലക്ട്സ് ഹിസ് കീൻ അവയർനെസ് ഓഫ് ദ റീജിയൻസ് പൊളിറ്റിക്കൽ ടെർമോയിൽ. ഈ പ്രദേശത്തെ രാഷ്ട്രീയ കോളിളക്കങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അവബോധത്തെ ആ കവിതകൾ പ്രതിഫലിപ്പിക്കുന്നു. ഹീനി റിസീവ്ഡ് ന്യൂമറസ് അക്കലേഡ്സ് ഇൻക്ലൂഡിംഗ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1995. 1995 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഹീനിക്ക് ലഭിച്ചു. വെൽ ഫ്രണ്ട്സ്, ദിസ് ഈസ് എ ബ്രീഫ് ഇൻട്രോ. നൗ ടേക്ക് എ ലുക്ക് അറ്റ് a summary. In his Nobel lecture Crediting Poetry, Shemus Heaney reflects on the power and purpose of poetry. Crediting Poetry enna thande Nobel prabhashanathil Shemus Heaney kavithayude shaktiyeyum lakshyatheyum kurichu agathamayi chindikkunnu. He speaks about his childhood in Northern Ireland and the influence of language and rural life on his work. വടക്കൻ അയർലൻഡിലെ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും തൻ്റെ ജോലിയിൽ ഭാഷയും ഗ്രാമീണ ജീവിതവും ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. ഹീനി ഡിസ്കസസ് ദ റോൾ ഓഫ് പോയിട്രി ഇൻ ടൈംസ് ഓഫ് കോൺഫ്ലിക്റ്റ്, പെർട്ടിക്കുലർലി ദ ട്രബിൾസ് ഇൻ നോർദേൺ അയർലൻഡ്. സംഘർഷഭരിതമായ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് വടക്കൻ അയർലൻഡിലെ പ്രക്ഷോഭങ്ങളിലുള്ള കവിതയുടെ പങ്കിനെക്കുറിച്ച് ഹീനി ചർച്ച ചെയ്യുന്നു. ഹീ എംഫസൈസസ് പോയിട്രീസ് എബിലിറ്റി ടു പ്രൊവൈഡ് സോലസ്, മെയിൻറ്റെയിൻ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഫോസ്റ്റർ അണ്ടർസ്റ്റാൻഡിങ്. മനുഷ്യന് ആശ്വാസം നൽകാനും അവൻ്റെ അന്തസ് നിലനിർത്താനും ധാരണ വളർത്താനുമുള്ള കവിതയുടെ കഴിവ് അദ്ദേഹം ഊന്നിപ്പറയുന്നു. ഹീനി ഓൾസോ ഹൈലൈറ്റ്സ് ദ യൂണിവേഴ്സൽ നേച്ചർ ഓഫ് പോയിട്രി. കവിതയുടെ സാർവലൗകിക സ്വഭാവവും ഹീനി പ്രത്യേകം എടുത്തു കാണിക്കുന്നുണ്ട് ഇവിടെ. വെൽ ഫ്രണ്ട്സ്, ദിസ് ഈസ് എ ബ്രീഫ് സമ്മറി. നൗ ടേക്ക് എ ലുക്ക് അറ്റ് ദ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഹിയർ ഈസ് question number 1. How does Heaney describe his childhood home? Shemus Heaney തന്റെ ബാല്യകാല വീടിനെക്കുറിച്ച് എങ്ങനെയാണ് വിവരിക്കുന്നത്? ഇതാണ് ചോദ്യം. Heaney describes his childhood home as a thatched farmhouse in rural County Derry. It was surrounded by fields and full of family life. ഗ്രാമ്യഭംഗി നിറഞ്ഞ കൗണ്ടി ഡെറിയിലെ ഒരു ഓലമേഞ്ഞ ഫാം ഹൗസ് എന്നാണ് തൻ്റെ ബാല്യകാല വീടിനെപ്പറ്റി ഹീനി വിശേഷിപ്പിക്കുന്നത്. കുടുംബജീവിതം നിറഞ്ഞു തുളുമ്പുന്ന വയലുകളാൽ ചുറ്റപ്പെട്ട ഒരിടമായിരുന്നു അത്. ഇതാണ് ഉത്തരം. നൗ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 2. ഹൗ വാസ് ദി എയർ എറൗണ്ട് ആൻഡ് എബവ് എ ലൈവ് ആൻഡ് സിഗ്നലിംഗ്? തനിക്ക് ചുറ്റിലും മുകളിലും നിറഞ്ഞു നിന്നിരുന്ന വായു എങ്ങനെയാണ് സജീവവും സിഗ്നൽ തരുന്നതും ആയിരുന്നത് എന്നാണ് ചോദ്യം. ദി എയർ എറൗണ്ട് ആൻഡ് എബവ് വാസ് എ ലൈവ് വിത്ത് ബേർഡ് സോങ് ആൻഡ് ദ ക്രൈസ് ഓഫ് ചിൽഡ്രൻ പ്ലേയിങ്.
പക്ഷികളുടെ നാദവും കളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ കരച്ചിലും കൊണ്ട് തനിക്ക് ചുറ്റിലും മുകളിലുമുള്ള വായു സജീവമായിരുന്നു. ഇറ്റ് സിഗ്നൽഡ് ദ പ്രസൻസ് ഓഫ് അതർ ലൈവ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ബിയോണ്ട് ദ ഹോം. എന്നാൽ അതോടൊപ്പം വീടിനപ്പുറത്തുള്ള മറ്റു ജീവിതങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സാന്നിധ്യത്തെയും കുറിച്ച് അത് അറിയിപ്പ് തന്നുകൊണ്ടുമിരുന്നു. ഇതാണ് ഉത്തരം. Now friends, take a look at short answer question number 3. What historical event is Heaney referring to when he mentions the whole history of the harrowing of the heart in Northern Ireland? ഉത്തര അയർലൻഡിലെ ഹൃദയവേദനയുടെ മുഴുവൻ ചരിത്രവും ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഷീമസ് ഹീനി ഏത് ചരിത്ര സംഭവത്തെയാണ് പരാമർശിക്കുന്നത്? ഇതാണ് ചോദ്യം. Now friends, take a look at the answer. Heaney is referring to the troubles in Northern Ireland. This period was marked by violent conflict and deep political and sectarian divisions. അവിടുത്തെ സംഘർഷങ്ങളെ പറ്റിയാണ് നമ്മുടെ പ്രിയ കവി ഇവിടെ പരാമർശിക്കുന്നത്. ആ കാലഘട്ടം അക്രമാസക്തമായ സംഘടനകളും ആഴത്തിലുള്ള രാഷ്ട്രീയ വിഭാഗീയ വിഭജന ചിന്തകളും നിറഞ്ഞതായിരുന്നു. ഇതാണ് പരാമർശ വിഷയം. Now take a look at short answer question number 4. What is the epic simile Homer used to describe the grief of Odysseus? നമ്മുടെ എപ്പിക് ഹീറോ ആയ ഒഡിസിയസിൻ്റെ ദുഃഖം വിവരിക്കാൻ മഹാകവിയായ ഹോമർ ഉപയോഗിക്കുന്ന ഇതിഹാസ മഹാകാവ്യ ഉപമ എന്താണെന്നാണ് ചോദ്യം. Now take a look at the answer. Homer compares the grief of Odysseus to that of a woman mourning over a husband fallen in battle. യുദ്ധക്കളത്തിൽ വീണ് വീരചരമമടഞ്ഞ തൻ്റെ ഭർത്താവിനെ ഓർത്ത് വിലപിക്കുന്ന ഒരു സ്ത്രീയുടെ സങ്കടവുമായിട്ടാണ് ഹോമർ ഒഡീസിയസിൻ്റെ ദുഃഖത്തെ ഉപമിക്കുന്നത്. ദ വുമൺ വെയിൽസ് ആൻഡ് ക്ലിങ്സ് ടു ഹർ ഡെഡ് ഹസ്ബൻഡ്സ് ബോഡി. തൻ്റെ ഭർത്താവിൻ്റെ ശവശരീരത്തോട് ചേർന്നു കിടന്ന് കരയുന്ന സ്ത്രീ. ദിസ് ഈസ് ദി എപ്പിക് സിമിലി ദറ്റ് ഹോമർ യൂസസ്. ഇതാണ് ഹോമർ ഉപയോഗിക്കുന്ന epic simile. Now short answer question number 5. What is it that Heaney strains to hear in poetry? കവിതയിൽ കേൾക്കാൻ ഹീനി ബുദ്ധിമുട്ടുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. Heaney strains to hear a note of nobility and grace in poetry. He seeks the profound and transformative aspects of poetic എക്സ്പ്രഷൻസ്. ശ്രേഷ്ഠതയും ലാവണ്യവും കവിതയിൽ കേൾക്കാനാണ് ഹീനി ബുദ്ധിമുട്ടുന്നതായി പറയുന്നത്. കാവ്യ ആവിഷ്കാരത്തിൻ്റെ ആഴമേറിയതും പരിവർത്തനാത്മകവുമായ വശങ്ങൾ ആണ് അദ്ദേഹം തേടുന്നത്. വെൽ, ദിസ് ഈസ് ദി ആൻസർ. നൗ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഹീനി ആട്രിബ്യൂട്ട്സ് ടു പോയട്രീസ് ക്രെഡിറ്റ്? കവിതയുടെ മഹത്വത്തിന് എന്ത് സവിശേഷതയുണ്ടെന്നാണ് മഹാനായ ഹീനി പറയുന്നത്? ഇതാണ് ചോദ്യം. ഹീനി ആട്രിബ്യൂട്ട്സ് പോയട്രീസ് ക്രെഡിറ്റ് ടു ഇറ്റ്സ് എബിലിറ്റി ടു അഫേം ആൻഡ് സസ്റ്റെയിൻ ഹ്യൂമൻ ഡിഗ്നിറ്റി. മനുഷ്യൻ്റെ അന്തസ്സിനെ നിലനിർത്താനും അരക്കിട്ടുറപ്പിക്കാനുമുള്ള സവിശേഷതകളാണ് കവിതയുടെ മഹത്വത്തിനുള്ളതെന്ന് ഹീനി പറയുന്നു. പോയട്രി can provide solace and a sense of resilience in the face of suffering and chaos. കഷ്ടപ്പാടിനും ബഹളത്തിനും ഇടയിൽ ആശ്വാസവും സഹിഷ്ണുതയും നൽകാൻ കവിതയ്ക്ക് കഴിയുമത്രേ. ഇതാണ് ഉത്തരം. Well friends, this is the end of this video. Thank you for watching. See you soon with another video. Till then, bye bye.